ലാലു പ്രസാദ് യാദവിനെതിരെ വീണ്ടും സിബിഐ കേസെടുത്തു. ബീഹാർ മുഖ്യമന്ത്രിയായിരിക്കെ നിയമന അഴിമതി നടത്തിയെന്നാണ് ആരോപണം. ബീഹാറിലെ ലാലു പ്രസാദിന്റെ വസതിയിലടക്കം 15 സ്ഥലങ്ങളിൽ ഒരേ സമയം സിബിഐ റെയ്ഡ് നടത്തി. വിശദാംശങ്ങളുമായി എം പി പ്രദീപ് കുമാർ നമുക്കൊപ്പം ചേരുന്നു. പ്രദീപ്, ലാലു പ്രസാദ് യാദവിന്റെ പിന്നാലെ തന്നെ സിബിഐ ഉണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാലിത്തീറ്റ കുംഭകോണം കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ അവസാനിക്കുമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റുകയാണ്. വിവരങ്ങൾ പറയും. എസ് കെ, അങ്ങനെ തന്നെയാണ്. സിബിഐ വിടാതെ തന്നെ ലാലു പ്രസാദിന്റെ പിന്നാലെ കൂടിയിരിക്കുകയാണെന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിലും പറയാൻ സാധിക്കുന്നത്. കാരണം കാലിത്തീറ്റ കുംഭകോണ കേസുമായി ബന്ധപ്പെട്ട കേസുകളിൽ പല പ്രാവശ്യം പല കേസുകളിലും തടവ് ശിക്ഷ ലഭിച്ചു. ഏറ്റവും ഒടുവിലെ അഞ്ചാമത്തെ കേസിൽ, കാലിത്തീറ്റ കുംഭകോണവുമായി ബന്ധപ്പെട്ട അഞ്ചാമത്തെ കേസിലും ലാലു പ്രസാദ് യാദവിന് തടവ് ശിക്ഷ ലഭിച്ചിരുന്നു, പിഴ ഈടാക്കാൻ പറഞ്ഞിരുന്നു. എന്തായാലും ആ ഒരു കേസിൽ, ഈ കുംഭകോണവുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ ജാമ്യം ലഭിച്ച് ഇപ്പോൾ ആഴ്ചകൾ പിന്നിടുമ്പോഴാണ് പുതിയൊരു കേസുമായി സിബിഐ രംഗത്തെത്തുന്നത്. എന്തായാലും ഇപ്പോൾ പറയുന്നത് ബീഹാർ മുഖ്യമന്ത്രിയായിരിക്കെ ലാലു പ്രസാദ് യാദവ് അടക്കമുള്ളവർ ചേർന്ന് വലിയ തോതിലുള്ള നിയമനവുമായി ബന്ധപ്പെട്ട്, സർക്കാർ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള അഴിമതി നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ സിബിഐ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ്. ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമിക അന്വേഷണമെല്ലാം തന്നെ സിബിഐ നടത്തിയിരുന്നു എന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ ഭാഗമായി, ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ബീഹാറിലെ പട്നയിലടക്കം, അതായത് പട്നയിലെ ലാലു പ്രസാദിൻ്റെ ഭാര്യയുടെ പേരിലുള്ള, അതായത് റാബ്രി ദേവിയുടെ പേരിലുള്ള വീട്ടിലടക്കം, മകളുടെ വീട്ടിലടക്കമാണ് ഇപ്പോൾ പോലീസിൻ്റെ, ക്ഷമിക്കണം, സിബിഐയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ റെയ്ഡുകൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. 15 ഇടങ്ങളിൽ, അതായത് ഡൽഹിയിലടക്കം 15 ഇടങ്ങളിൽ റെയ്ഡ് പുരോഗമിക്കുന്നു എന്ന വാർത്തകൾ, റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും കേസെടുത്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സിബിഐയുടെ തീരുമാനം. നിർണായ രേഖകൾ എന്തെങ്കിലും ലഭിക്കുമോ എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ സിബിഐ ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. എസ് കെ, താങ്ക് യു. എം പി പ്രദീപ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.